എക്സ്പ്ലോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നു നിൽക്കുന്നത് പതിവ് പോലെ വളരെ മനോഹരമായ ഒരു ദൃശ്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രദേശത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രദേശം നമ്മുടെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വരുന്ന ഒരു പ്രദേശമാണ്. ഇതിന് നമ്മുടെ കൃഷിക്ക് യോഗ്യമായ വയലുകൾ തന്നെയാണ്. എന്നിരുന്നാലും ഈ ആമ്പലുകൾ ഇങ്ങനെ പൂത്ത് വലിയൊരു പാടം പോലെ നിൽക്കുന്നത് മനോഹരമായൊരു കാഴ്ചയാണ്. ഒട്ടനവധി നിരവധി ആളുകൾ ഇത് കാണുവാനും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാനും ഫോട്ടോഷൂട്ടും ഒക്കെയായിട്ട് ഒട്ടനവധി ആളുകളുടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലൊക്കെ ഇതിനുള്ള ആളുകളുടെ എണ്ണമൊക്കെ വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കരയിലെ വഴിയിലെ ഒരുപാട് വണ്ടികളുണ്ട്, അല്ലെങ്കിൽ അടുത്തടുത്ത വള്ളങ്ങളിൽ എല്ലാവരും കയറി പോകാനായിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, ഒരുപാട് ആളുകളുണ്ട്. അപ്പം അതിനകത്ത് ഫോട്ടോഷൂട്ടിന് വന്നവരുണ്ട്, നവദമ്പതികളുണ്ട്, മറ്റ് ഇതുപോലെ ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവരുണ്ട്. ഒത്തിരി അനവധി ആളുകൾ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിലെ പൂവെല്ലാം പറിച്ച് അതെല്ലാം ഞങ്ങളും പറിച്ചിട്ടുണ്ട്. ഇവരെല്ലാം പറിച്ചത് കൊണ്ടുപോയി കൗതുകത്തിൻ്റെ പുറത്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോട്ടോഷൂട്ടാണ് എല്ലാവരും ഒക്കെ ഒന്ന് ഉദ്ദേശിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെയും ഇപ്പോഴും ആളുകളൊക്കെ ഇങ്ങനെ ഓരോ വള്ളത്തിലൊക്കെ കയറി പോവുകയാണ്. ഇവരൊക്കെ ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് വന്ന ആളുകളാണ്. ഒട്ടനവധി ആളുകൾ വരുന്നുണ്ട്, കാണാനായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ മഴയായിരുന്നു രാവിലെ, മഴ കഴിഞ്ഞ ഉടനെ എല്ലാം ഇവിടെ എല്ലാം സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കാണാം. ഇതൊരു ചെറിയ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഇങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ പ്രാദേശികമായ ചില സ്ഥലങ്ങളുണ്ട്. എന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഒരു കാഴ്ച കൂടെ കാണിക്കാൻ പോവുകയാണ്. എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആമ്പലൊക്കെ വിരിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, അത്തരം ആമ്പലുകൾ വിരിഞ്ഞ് നിന്നത് ചിലരുടെയൊക്കെ ഒരു വരുമാന മാർഗ്ഗമാവുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഈ കുട്ടിയെ കണ്ടല്ലോ, ഈ കുട്ടി ഇവിടെ വള്ളം തുഴയുകയും അല്ലെങ്കിൽ ഒക്കെയുള്ളൊരു പരിപാടിയിലൂടെ അവന് വേണ്ട ഒരു ജീവിതമാർഗം കണ്ടെത്തുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എന്തായാലും അവനോട് ചില കാര്യങ്ങളൊന്ന് ചോദിക്കാനാണ് ഇപ്പോൾ ട്രാവൽ ഫോർ എക്സ്പ്ലോർ ഈ യാത്ര ഇവിടെ വന്ന് നിൽക്കുന്നത്. എടാ മോനെ, നിൻ്റെ പേരെന്നാ? അച്ചു. അച്ചു, നീ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എവിടെയാ? സദയം സ്കൂള്. ഇവിടെ എവിടെയാ താമസിക്കുന്നത്? എവിടെയാ? കച്ചേരിക്കാവല. ശരി, നീ എപ്പോഴാ ഇന്നത്തെ പരിപാടി തുടങ്ങിയ? വെളുപ്പിനെ. രാവിലെ നല്ല മഴയല്ലായിരുന്നോ? മഴയൊക്കെ നനഞ്ഞ്. ഈ വള്ളത്തിൽ ആളെ കയറ്റുവോ? ഇതിനുള്ള സംവിധാനം ഇല്ല അല്ലേ? ഇതായി പലകയില്ല, ഇതല്ലേ? കണ്ടില്ലേ, പലകയില്ലാത്ത ഇതാരെ വള്ളം ആരുടെയാ? വാടകയാണോ? നിനക്ക് പൂ പറിച്ച് വിൽക്കാനായിട്ട് അവര് ഫ്രീ ആയിട്ട് വന്നിരിക്കുന്നു. വളരെ നല്ല കാര്യം. അപ്പൊ പൂ പറിച്ച് വിൽക്കുന്ന മാത്രമാണ് നിന്റെ ജോലി? അമ്പലിന്റെ തൈയ്യ പൂവ് എല്ലാം പറിച്ചു കൊടുക്കും അല്ലേ? എഴുന്നൂറ്റമ്പതിന് എഴുന്നൂറ്റമ്പതിന് മേലെ ഒരു വരുമാനം കിട്ടിക്കൊണ്ട് ഒന്നുമില്ലല്ലോ അവൻ അവൻ്റെ ജീവിതം അല്ലേ മുന്നോട്ട് കൊണ്ടു നടക്കുമല്ലേ. അത് മിടുക്കനല്ലേ, കാരണം എന്താ വെച്ചാൽ ഈ വെള്ളക്കായലിൽ മഴ പെയ്ത ഒരു സമയത്ത് നിന്നുകൊണ്ട് പോലും കാര്യങ്ങൾ അടുപ്പിക്കാനായിട്ട് ഒക്കെ കാണിച്ച
ഒരു മനസ്സുണ്ടല്ലോ തന്നെ. തീർച്ചയായിട്ടും ഈ അവൻ്റെ ആ മനസ്സുണ്ടല്ലോ വലിയ കാര്യമല്ലേ. നല്ല കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരനല്ലേ. തന്നെയുമല്ല ഇത്തരം ചില കാര്യങ്ങളിലൂടെയല്ലേ ഒരു നമ്മുടെ ലോക്കലായിട്ട് എല്ലാം പൂ പറിച്ചെടുത്ത് കണ്ടോ, അങ്ങനെ പറിച്ചെടുത്ത് വിൽക്കുക, അല്ലെങ്കിൽ അതിൻ്റെ തൈയൊക്കെ വേണമെങ്കിൽ അങ്ങ് പറിച്ചു തരുമെന്നാണ് കുഞ്ഞി പറഞ്ഞിരിക്കുന്നത്. അവൻ 10 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണല്ലോ, അവൻ്റെ വരുമാന മാർഗമാണ്. എന്തായാലും ലോക്കലായിട്ടുള്ള ഇത്തരം ടൂറിസ്റ്റ് പ്രദേശങ്ങൾ അതത് സ്ഥലങ്ങളിലെ ഒരുപാട് വ്യക്തികൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അതിനൊരു ഉദാഹരണമാണ് അച്ചു എന്ന് പറയുന്ന ഈ ആമ്പൽപ്പൂ പറിച്ച് വിൽപ്പന നടത്തുന്ന ഈ കുട്ടി. എന്തായാലും വളരെ സന്തോഷമുണ്ട് അവൻ അവൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും ഇത്തരം ചില കാഴ്ചകൾ കൂടിയാണ് ട്രാവൽ ഫോർ എക്സ്പ്ലോറിൻ്റെ ഈ വീഡിയോയിലൂടെ നമുക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പനച്ചിക്കാട് ക്ഷേത്രത്തിന് മുന്നിലാണ്. പനച്ചിക്കാട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ദക്ഷിണ മൂകാംബിക എന്ന് അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. കുട്ടികളെ അക്ഷരം എഴുതിക്കുവാനും വിദ്യാരംഭം കുറിക്കുവാനും നവമി, മഹാനവമി, വിജയദശമി തുടങ്ങിയ ആഘോഷങ്ങളെല്ലാം വളരെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു അമ്പലമാണ്. ഇതിന് ഒരുപാട് ഐതിഹ്യങ്ങളും പനച്ചി എന്ന് പറയുന്ന ഒരു ചെടിയുടെ സാമീപ്യവുമൊക്കെയാണ് ഈ അമ്പലത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കൊറോണ കാരണം അമ്പലങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുന്നുവെങ്കിലും അതിൻ്റെ ഭാഗികമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അത്തരമൊരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണിപ്പോൾ ട്രാവൽ ഫോർ എക്സ്പ്ലോർ വന്ന് നിൽക്കുന്നത്. ആ കാഴ്ച കൂടി നിങ്ങളെ ഒന്ന് കാണിക്കുവാനാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി കാണുക. ട്രാവൽ ഫോർ എക്സ്പ്ലോർ ഇപ്പോൾ വന്ന് നിൽക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് നീലമ്പേരൂർ ക്ഷേത്രത്തിന് മുന്നിലാണ്. പൂരംപടിയിൽ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. പറഞ്ഞാൽ ഇവിടെ പ്രശസ്തമായ ഒരു പടയണി നടക്കുന്ന സ്ഥലമാണ് നീലമ്പേരൂർ പൂരംപടിയണി എന്ന് പറയും. അതൊരു ഇവിടുത്തെ ഈ നാട്ടിലെ വളരെ വലിയ ഒരു ഉത്സവമാണ്. തന്നെയുമല്ല ജൈവ സാധനങ്ങൾ കൊണ്ടാണ് ഈ അന്നം ഉണ്ടാക്കുന്നത്, അരയന്നം. ഞങ്ങളിതിന് മുൻപ് കൊറോണയെ കാരണം ഇത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എങ്കിൽ ഞങ്ങളിതിന് മുമ്പ് വന്ന കണ്ട ഒരു ഉത്സവത്തിൻ്റെ ചിത്രങ്ങളൊക്കെ ഞങ്ങളിതുമായിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്നും വിഭിന്നമായ രീതിയിൽ മറ്റൊരു കാഴ്ച കൂടെ ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്ക് പുറകിൽ അല്ലെ പുറത്തുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഒരു ചെറിയ ഒരു ക്ഷേത്രമെന്ന് പറയാവുന്ന ചെമ്പരം എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയാവുന്ന ഒരു കാര്യമാണ്. അതിതാണ് ചേരമാൻ പെരുമാളിൻ്റെ സ്മാരകം. അത് വളരെയധികം ഒരു പുതുമയാർന്ന ഒരു കാഴ്ചയാണ്. കാരണം ചേരമാൻ പെരുമാൾ നമ്മുടെ കേരളത്തിലെ ഉണ്ടായിരുന്ന ഒരു പഴയകാല ഒരു രാജവംശത്തിൽപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സ്മാരകം എന്ന് പറയുമ്പോൾ അത് അപൂർവമായി കാണുന്ന ഒന്നാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സ്മാരകം ഇവിടെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ഐതിഹ്യപരമായ പിന്തുണയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ വ്യക്തമായ ഒരു ഇതുള്ളത് സ്മാരകമുള്ളത് അത്തരമൊരു കാഴ്ച നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കാണാം ഇത് നമ്മുടെ ദേവീക്ഷേത്രത്തിന് ഏറ്റവും മുൻവശത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇത് ഈ കാണുന്നതാണ് ദേവീക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ കിടക്കുന്നതും കുടിമരവുമൊക്കെ. അപ്പോൾ അത്രയ്ക്കും ഒരു മനോഹരമായ ഒരു പ്രദേശത്ത് ഒരു നാടിൻ്റെ സംസ്കാരം എന്ന് പറയുന്ന പൂരംപടിണി പോലെ നടക്കുന്ന ഒരു സ്ഥലത്ത് ചെരമാൻ പെരുമാൾ പോലുള്ള ഒരു മഹാനായ വ്യക്തിയുടെ ഒരു വരിക എന്ന് പറയുന്നത് വളരെ അപൂർവതയാണ്. അത്തരമൊരു കാഴ്ച നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്
ട്രാവൽ ഫോർ എക്സ്പ്ലോർ. എന്തായാലും ഞങ്ങൾ ഇത്തരമുള്ള പരമ്പരാഗതമായ ചില കാഴ്ചകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ചില അറിവുകളിലൂടെ ട്രാവൽ ഫോർ എക്സ്പ്ലോറിൻ്റെ യാത്ര മുന്നോട്ട് പോവുകയാണ്. നീലമ്പേരൂർ പൂരംപടയണിയുടെ മുൻകാല വർഷങ്ങളിലെടുത്ത ചില വീഡിയോകൾ നിങ്ങൾ കാണുവാനാണ് ഞങ്ങളിത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ട്രാവൽ ഫോർ എക്സ്പ്ലോറിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതിൽ മനോഹരമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് ടാറ്റ ടാറ്റ ടാറ്റ.